ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു കാർത്തിസ് വ്ളോഗ്. ഇന്ന് നമ്മുടെ വേറൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ ആണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറേ നാളുകൾക്ക് ശേഷം കാണാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 2016 നവംബർ ആ സമയത്ത് കണ്ടതാണ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഇനി ജസ്റ്റ് ഒന്ന് മിന്നായം പോലെ കണ്ടിട്ടെന്നല്ലാതെ ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒരു ഇരുന്ന് സംസാരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. ഞാൻ പറഞ്ഞ പോലെ 2016 ലാസ്റ്റ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ കുറേ നാളിങ്ങനെ കാണണം വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഓരോരോ കാരണങ്ങളും പിന്നെ കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ കാരണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ കാണാം എന്നാണ് പ്രതീക്ഷ. നല്ല മഴയാട്ടോ, ഇന്നലെ പോയാൽ മതിയായിരുന്നു. ഇന്നലെ ഒന്നും അത്ര കാര്യമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നാണ് ഇപ്പം നമുക്ക് രണ്ടുപേരും ഫ്രീ ആയത്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കാണാൻ പോകുന്ന വിശേഷങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്നെല്ലാം ഞാൻ ഈ വ്ളോഗിലൂടെ കാണിച്ചു തരാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. വയറ്റിലെ വരെ ജോണു എന്നെ കൊണ്ടുവന്നാക്കിയിട്ടോ. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ മെട്രോയിലാണ് പോയത്. എനിക്ക് മഹാരാജാസ് ജംഗ്ഷനിലായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2017 മെട്രോ ഇനോഗ്രേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ആ സമയത്ത് ഒരു രണ്ട് പ്രാവശ്യം പോയായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. അത് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറഞ്ഞു തരാനാണെങ്കിലും അവിടെ കുറേ പേരുണ്ട്, സെക്യൂരിറ്റി ഗാർഡ്സിന് അതുപോലെ തന്നെ പോലീസുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചിട്ട് നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ആണ് പ്രത്യേകിച്ച് തന്നെ കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യമായിട്ട് മെട്രോയിൽ കയറുന്നവർക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ നമ്മൾ ഈ മെട്രോയിൽ പോകുന്നത് തന്നെ ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ലിജുനെ കാണാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഒരു ത്രില്ഡായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെട്രോയിൽ പോയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം റേറ്റൊന്നുമില്ല. വൈറ്റിലേ നിന്ന് അവിടെ വരെ ജസ്റ്റ് 20 rupees ആയുള്ളൂ. പിന്നെ വേറെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നു പറഞ്ഞാൽ ഇറങ്ങിയതിന് ശേഷം ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. എനിക്ക് മിലനിലും ആദ്യം ഒന്ന് പോകണമായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് അവൾ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ജസ്റ്റ് 1 minute നടക്കേണ്ടതേ ഉള്ളൂ. അതെനിക്കറിയായിരുന്നു. പക്ഷെ അത് ഏത് ഇതിലേക്കാണ് പോകേണ്ടതെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം നമ്മൾ കാറിലൊന്ന് പോണ പോലെയല്ലോ. അതിലത്തെ മെട്രോ സ്റ്റേഷൻ എവിടെയാണെന്നൊന്നും നമ്മൾ പെട്ടെന്നാണ് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇറങ്ങിയതിന് ശേഷം എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മാപ്പ് ഇട്ടിട്ടാണ് കണ്ടുപിടിച്ചത് മിലൻ ഏത് ഡയറക്ഷനിലാണെന്നുള്ളത്. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മിലനിൽ പിന്നെ നമുക്ക് ഷൂട്ടൊന്നും ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പിംഗ് കണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഊബർ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് പനമ്പിള്ളി നഗറിലോട്ടാണ്. അവളെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, 5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ പോയത് ഹാപ്പി കപ്പ് കഫേയിലായിരുന്നു. ഞാൻ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ടാട്ടോ ഇവിടെ ഞാൻ ചൂസ് ചെയ്തത്. മെയിനായിട്ട് ഇതിൻ്റെ ഇതൊരു മീൻസ് നൈറ്റ് ആംബിയൻസ് ആണ് ഇതിൻ്റെ കൂടുതലും നല്ലത്. എങ്കിൽ കൂടി നമുക്ക് നല്ലൊരു നല്ലൊരു ഇഷ്ടമാവും അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ. അവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവിടുത്തെ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവർ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ നേരെ കാണുന്നതാണ്, അതൊരു ഓപ്പൺ ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം എക്സ്പ്ലോർ ചെയ്യാനാണ് മെയിനായിട്ട് ഞാൻ അത് ചൂസ് ചെയ്തത്. പക്ഷേ മഴ ആയതുകൊണ്ട് അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കണ്ടാൽ തന്നെ അറിയാം നിറച്ച് വെള്ളമൊക്കെയാണ്. അതുകൊണ്ട് അവർ ചെയേഴ്സ് ഒന്നും പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം മഴ ആയതുകൊണ്ട് എന്തായാലും അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതൊരു ഓപ്പൺ ഏരിയ ആണ്, മുകളിലൊക്കെ നിറച്ച് ലൈറ്റ്സൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ രാത്രി പോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു വൈബായിരിക്കും. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ഇനി രാത്രി പോയി ഒന്ന് അവിടുത്തെ ആ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും പറഞ്ഞായിരുന്നു ഒരു ദിവസം രാത്രി വായു വന്നാലാണ് മഴയില്ലാത്ത രാത്രി സമയത്ത് വന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഒരു പ്രാവശ്യം ആ സമയത്തൊന്ന് പോകണം. എന്തായാലും നല്ലൊരു സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു കോട്ടൊക്കെ എഴുതി വെച്ചിട്ട് ഒരു മനുഷ്യനെ അവിടെ അവർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഏരിയ ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനൊരു അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു സ്ഥലം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യമാണ് എല്ലാം ഉണ്ട്.
അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഏരിയ ആണ് ചൂസ് ചെയ്തത്. ഇവിടെ ഒരു ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് മെനു ഒക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതും എനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് ബാർബിക്യു വിങ്സും പിന്നെ ഹണി ഗ്ലേസ്ഡ് ചിക്കനാണ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ബാർബിക്യു വിങ്സ് ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഹണി ഗ്ലേസ്ഡ് ചിക്കന് പകരം അവരുടെ തന്നെ ഒരു സ്പെഷ്യൽ ഒരു കോഴി പെരട്ട് ചിക്കൻ എന്ന് പറഞ്ഞൊരു സംഭവം ഗ്രിൽഡ് തന്നെയാണ്, തന്തൂരി പോലെ ഇരിക്കുന്ന ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു സ്റ്റാർട്ടറായിരുന്നു. അതും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. അതിനൊപ്പം നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഇങ്ങനെ അവരൊരു ഉപ്പിലിട്ട പോലെയല്ല അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ബർഗറാണ്. ഇതിൻ്റെ ഉള്ളിൽ അവർ സ്റ്റഫ് ചെയ്തേക്കെന്ന് പറയുന്നത് ആ ഗ്രീൻ സംഭവത്തിൻ്റെ, ഞങ്ങൾ കഴിച്ച സ്റ്റാർട്ടറുണ്ടല്ലോ അത് തന്നെയായിരുന്നു അവരുടെ ഉള്ളിൽ അത് ഫില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ സോസ് ആണെന്നുണ്ടെങ്കിലും വളരെ നല്ലതായിരുന്നു. ബർഗർ ഞങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കഴിക്കാവുന്നത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തത് പിസ്സയായിരുന്നു. ഇതും അവരുടെ ഒരു സ്പെഷ്യൽ പിസ്സയാണ്. പേര് ഞാൻ മറന്നുപോയിട്ടോ ശരിക്കും പറഞ്ഞാൽ. അവിടെ ആ കണ്ടത്തിൽ വെച്ച് ഞാൻ ഓർഡർ ചെയ്തതാണ്. മെനു ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതാണ്, എനിക്ക് നോക്കി പറയാനും പറ്റുന്നില്ല. അത് പക്ഷേ അത്യാവശ്യത്തിന് ഭയങ്കര ഹെവി ആയിരുന്നു. പിന്നെ ഞാനത് ഫുഡ് എടുക്കുകയാണ് ചെയ്തിട്ട്. നമുക്ക് സ്റ്റാർട്ടറും കുറച്ച് ഈ ഒരു ഗ്രീൻ സംഭവത്തിന്, അതായത് കോഴിപ്പരട്ട ആ സംഭവത്തിന് ഇത്തിരി ബാക്കി വന്നായിരുന്നു. ബാക്കി ഞങ്ങൾ ചിക്കൻ ബാർബിക്യൂ വിങ്സ് ഞങ്ങൾ ഫിനിഷ് ചെയ്തായിരുന്നു, അതുപോലെ ബർഗറും ഫിനിഷ് ചെയ്തായിരുന്നു. പിസ്സയും പിന്നെ ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് ദാഹിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ലൈം ജ്യൂസും കൂടി പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ വയറ് ഫുള്ളാ. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്ക് കഴിക്കുന്ന ഇത്ര സാധനങ്ങളുടെ ആവശ്യമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ റിവ്യൂ കണ്ടതിൽ വെച്ച്, റിവ്യൂ കേട്ടതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോഴും ഫുഡ് നമ്മളിങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിൽ വരുന്നത്. അപ്പോൾ ഇത് പനമ്പിള്ളി നഗറിലാണ് കേട്ടോ ഈ ഒരു സംഭവം ഉള്ളത്. ഹാപ്പി കപ്പ് കഫേ എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊക്കെ പോയി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ്. നല്ല ഫുഡായിട്ടാണ് എനിക്ക് തോന്നി കേട്ടോ. അവരുടെ സർവീസ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളോട് ഇങ്ങനെ അവരൊന്നും ചോദിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിൽ അവർ എന്നോട് ചോദിച്ചായിരുന്നു ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ബാക്കി വെച്ചതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ്, നല്ല ഫുഡ് ഇഷ്ടപ്പെടാതുകൊണ്ടല്ല, ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അവരുടെ സർവീസൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവർ നമ്മളോട് വന്നിങ്ങനെ ചോദിക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആകെ എനിക്കൊരു വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ പുറത്തിരുന്ന് ഫുഡ് കഴിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ. പിന്നെ മഴയായതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് പറ്റില്ല. ഇപ്പോൾ വേറെ എപ്പോഴെങ്കിലും നൈറ്റ് പോയിട്ട് നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാം. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി എല്ലാം ഫുഡ് വൈസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു എന്താ പറയുക ആംബിയൻസ് ആണെങ്കിലും എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ലതായിരുന്നു, നല്ല ഗുഡ് ക്വാളിറ്റി സംഭവമായിരുന്നു. ട്രൈ ചെയ്യാത്തവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ് കേട്ടോ ഈ പനമ്പിള്ളി നഗറിലെ ഹാപ്പി കപ്പ് കഫേ. പേര് മറക്കണ്ട, ഹാപ്പി കപ്പ് കഫേ. അവിടെ ഇഷ്ടംപോലെ ഇതുപോലത്തെ കുറേ കഫേസും റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അടുത്ത ഇടയ്ക്കാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയാൻ ഇടയായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഈ ഇവിടെ തന്നെ പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഫുഡൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ തന്നെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇവിടെ തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇനി പിന്നെ ഇടത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ടൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. വാട്ട് ഈസ് അവർ നെക്സ്റ്റ് പ്ലാൻ? അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി ആഫ്റ്റർ 5 ഇയേഴ്സ്. നമ്മൾ അങ്ങനെ മിന്നായം പോലെ കണ്ടുണ്ട്. ഇങ്ങനെ മീറ്റപ്പ് നടത്തിയത് 5 വർഷമായില്ലേ? 2016 നവംബറില്. മോളെ നിനക്ക് മറന്നുപോയെല്ലാം. അന്ന് ഞാൻ പറഞ്ഞിട്ട് പറയണം, അന്ന് നിന്റെ എന്തോ 2 വർഷമാവായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമാവാൻ പോവായിരുന്നു. എന്റെ ഞാൻ പറയുന്നത് ജാനുവരി ആവുമ്പോ 1 വർഷമാവും. കാരണം ഇടിച്ചു പോയായിരുന്നു. ഹാപ്പി കപ്പ് കഫേയിലിരുന്ന് ഞങ്ങളുടെ സൊറ പറച്ചിൽ കഴിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ നടന്ന് അപ്പോൾ മനസ്സിലായത് ഫ്രൂട്ട് ബേ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും ഫ്രൂട്ട് ബേയിൽ പോകണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഫ്രൂട്ട് ബേയിൽ പോകണമെന്നുള്ളത്. അപ്പോൾ അവിടെ ചെന്നിരുന്ന് നമുക്ക് സംസാരിക്കാൻ നല്ലൊരു സൗകര്യമാണല്ലോ. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവിടെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറാൻ വേണ്ടി ഞങ്ങൾ നോക്കിയില്ല. ഞങ്ങൾ പുറത്തിരുന്ന് തന്നെയാണ് കഴിച്ചതൊക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഷോട്ട്സും അതുപോലെ തന്നെ ബെറിയപ്പമാണ് പറഞ്ഞത്. ഫ്രൂട്ട് ഷോട്ട്സ് ഞങ്ങൾ പറഞ്ഞത് ജസ്റ്റ് 4 എണ്ണത്തിൻ്റെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ബെറിയപ്പ് ഞങ്ങൾ പറഞ്ഞത് ബ്ലൂബെറിയുടെ ആയിരുന്നു.
ബ്ലൂബെറിയുടെ ബെറിയപ്പ് ഞാൻ മുമ്പ് ഷോർട്സ് എടുത്തത് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട് ഷോർട്സ് ആണെങ്കിലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമുണ്ട്, അങ്ങനെ കുറേ നേരം സംസാരിച്ച് ബെറിയപ്പൊക്കെ ഞങ്ങൾ കഴിച്ച് അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് കഴിച്ചത്. അപ്പം മൊത്തത്തിൽ അത് മിക്സ് ആവാത്തതിൻ്റെ പ്രശ്നം എന്താണെന്നറിയില്ല. പിന്നെ അവർ പറഞ്ഞായിരുന്നു നാച്ചുറലായിട്ടുള്ള, അതായത് മധുരമൊന്നും ഇടാത്ത സംഭവമാണല്ലോ ഫ്രൂട്ട് ഷോർട്സ് എന്ന് പറയുന്നത്, അതുകൊണ്ട് മധുരം കാര്യമായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കറക്റ്റ് ആ സംഭവം എന്താണെന്നുകൊണ്ട് എനിക്ക് അതത്ര കുഴപ്പമായിട്ട് തോന്നിയില്ല. കാരണം അതവർ പറയുന്ന ആ ഒരു സംഭവത്തിന് തന്നെ ഉള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതൊരു ഭയങ്കരമായിട്ട് ചലഞ്ച് നടത്താൻ മാത്രമുള്ള സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലെന്ന് തന്നെ പറയുള്ളൂ. കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം, ഇതിപ്പോൾ നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട്സ് വാങ്ങിക്കുക, ജസ്റ്റ് വെള്ളമോ അതുപോലെ തന്നെ മധുരം ഒന്നും ഇടാതെ നമുക്ക് ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അത് അവരുടെ ഒരു ട്രെൻഡിങ് പോലെ അവരത് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അതിങ്ങനെ ചലഞ്ച് ചെയ്യാൻ മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലെന്ന് തന്നെ പറയുള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു 12 ഷോർട്സിൻ്റെ അല്ലെങ്കിൽ 18 ഷോർട്സിൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചലഞ്ച് ചെയ്യണം എന്നുള്ളത്. അത് ഇതോടുകൂടി മാറിക്കിട്ട് ഞങ്ങൾ ആക്ച്വലി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേറൊരു ദിവസം വന്ന് ഇതുപോലെ ഈ ഷോർട്സിൻ്റെ ചലഞ്ചൊക്കെ നടത്താമെന്ന് വിചാരിച്ചായിരുന്നു. അത് ഇതോടുകൂടി ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ 5 വർഷത്തിന് ശേഷം കണ്ടുമുട്ടി, കുറച്ച് നേരത്തെ സംസാരിച്ചു, ഭയങ്കര സമാധാനം തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി പിരിയാണ്, ഇനി എന്ന് കാണാൻ പറ്റുന്ന അറിയില്ല. വീട് അടുത്താണെങ്കിലും ഞങ്ങളിങ്ങനെ ഓരോ സമയങ്ങളൊക്കെ കാരണം എപ്പോഴും ഇങ്ങനെ ലേറ്റായി പോയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 വർഷം എത്തിയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പനമ്പള്ളി നഗറിന് ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ്. ബൈ ബൈ.